ദൈവം സ്നേഹമാകുന്നു എന്നവർ പറയുന്നു. അതെ, അവിടുന്ന് സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു എന്നറിയുന്നത് അത്ഭുതകരം തന്നെ. എന്നാൽ അവിടുന്ന് അതിനേക്കാൾ കൂടുതലാണ് സുഹൃത്തെ. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവം കൂടിയാകുന്നു. അവിടുന്ന് പാപത്തെ ശിക്ഷിക്കും. അതത്രേ യെശയ്യാവെ പ്രയാസപ്പെടുത്തുന്ന വിഷയം. അതോർക്കുമ്പോഴാണ് അവൻ ആകെ തകർന്നു പോകുന്നത്. സ്വാർത്ഥത തെല്ലും ഇല്ലാത്ത മനോഭാവം. അവൻ തകർന്നത് തൻ്റെ എന്തെങ്കിലും പ്രശ്നം ഓർത്തല്ല, ഞാൻ ഉദ്ദേശിച്ചത് തൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ബുദ്ധിമുട്ടോർത്തല്ല. അവൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യമോ അവൻ്റെ കുടുംബം നശിക്കുമെന്ന വിഷയമോ അവൻ നശിക്കുമെന്നുള്ള വിഷയമോ ഓർത്തല്ല. പിന്നെയോ, തൻ്റെ ജനത്തിനു വേണ്ടി അവൻ കരയുന്നു. തൻ്റെ ജനം ദൈവത്തിൻ്റെ വലിയ ശിക്ഷയെ നേരിടുവാൻ പോകുന്നല്ലോ, അത് ഭയാനകമാകുന്നു എന്ന് അറിഞ്ഞവൻ കരയുകയാണ്. ഇത് ഒരിക്കലും എൻ്റെ ജനത്തിന് സംഭവിക്കരുത്. അതേ സുഹൃത്തെ, പലപ്പോഴും നമ്മുടെ ദുഃഖം നമ്മുടെ തന്നെ കാര്യങ്ങൾ ഓർത്തല്ലേ. നമുക്കതില്ല, നമുക്കിതില്ല, നമുക്ക് പണമില്ല, നമുക്ക് ആരോഗ്യമില്ല, നമുക്ക് ചുറ്റുപാടില്ല. എന്നാൽ യെശ്ര അതൊന്നും ഓർത്തല്ല കരയുന്നത്. അവൻ കരയുന്നത് ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ സഹോദരവർഗത്തെ ശിക്ഷിക്കും എന്നോർത്താണ്. എത്ര നിസ്വാർത്ഥമായ, എത്ര മാതൃകാപരമായ ഒരു പ്രവർത്തനമില്ലേ. ഇവിടെ നാം വായിച്ചു സന്ധ്യായാഗം വരെയെന്ന്. യെശ്ര അങ്ങനെ സ്തംഭിച്ചിരുന്നു പോയി. സന്ധ്യായാഗം വരെ പിടിച്ചുകൊണ്ടുപോയവരുടെ അതിക്രമം കാരണമാകുന്നു യെശ്ര ആകെ വിഷമത്തിലായത്. ഈ കാര്യത്താൽ യെശ്ര ഞെട്ടിപ്പോയി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇങ്ങനെയുള്ള കാര്യം താങ്കളെ ബാധിക്കാറുണ്ടോ? വാസ്തവത്തിൽ ഇന്ന് നാം ഇതുപോലെയുള്ള വിഷയങ്ങളാൽ എത്രമാത്രം ബാധിക്കപ്പെട്ടിരിക്കുന്നുണ്ട്? നാം ദൈവവചനം എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? എവിടെയെങ്കിലും ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോയി നമ്മോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുവാൻ നാം ഒരുങ്ങേണ്ടതാണ്. അതെ, ഞാൻ വാസ്തവത്തിൽ ദൈവവചനം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വാസ്തവത്തിൽ അത് അനുസരിക്കുന്നുണ്ടോ? കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാക്കുക എന്നത്രേ. യോഹന്നാന്റെ സുവിശേഷം 14:15. അതെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ കാക്കുക, അതത്രേ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. തിരിച്ചു പറഞ്ഞാൽ, ദൈവവചനത്തെ അനുസരിക്കാത്തൊരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ്. അത് മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ നോക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണ്. 5 നാം വായിക്കുന്നു, സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയിങ്കലേക്ക് കൈമലർത്തി പറഞ്ഞു. എന്തെന്നാൽ, യഹോവയിങ്കലേക്ക് നമ്മുടെ കൈകളെ മലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം, താങ്കൾ ഒന്നും ദൈവസന്നിധിയിൽ മൂടിവെക്കുന്നില്ല എന്നത്രേ. താങ്കൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിങ്കലേക്ക് ചെല്ലുമ്പോൾ താങ്കളുടെ മനസ്സും ആത്മാവും ദൈവസന്നിധിയിൽ മുഴുവനും നഗ്നമായതായിരിക്കുന്നു എന്നത്രേ. യെശ്ര ദൈവത്തിങ്കലേക്ക് ചെന്നത് തൻ്റെ കരങ്ങൾ മലർത്തിക്കൊണ്ടാണ്. ദൈവത്തിങ്കൽ നിന്നും അവൻ ഒന്നും തന്നെ തനിക്കായി പിടിച്ചുവെക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, 1 തിമൊഥെയൊസ് 2:8, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ഇത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ യെശയ്യാവിൻ്റെ പ്രാർത്ഥനയാകുന്നു നാം കാണുന്നത്. അതെ, ഞാൻ 6 വായിക്കട്ടെ. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഇവിടെ യെശയ്യാ പറയുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ അകൃത്യങ്ങൾ അവരുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു, അവരുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു എന്നല്ല യെശയ്യാ പറയുന്നത്. അവൻ പറയുന്നത്, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു എന്നത്രേ. ഇന്ന് ക്രിസ്തീയ സഭ വല്ലാത്ത ഒരു സ്ഥിതിയിലാകുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി നിൽക്കുവാൻ താങ്കൾക്ക് എളുപ്പമാണ്. ഞാൻ പറയുന്നത്, താങ്കൾ ആരോടെങ്കിലും അനുരഞ്ജനപ്പെട്ട്, അതെ പാപത്തോട് അനുരഞ്ജനപ്പെട്ട് വിട്ടുവീഴ്ച മനോഭാവം കാണിച്ച് മുൻപോട്ട് പോകണമെന്നല്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. സഭ ഇന്നും മോശമാണെന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു. എന്നാൽ സുഹൃത്തെ, അത് അവരുടെ പാപമല്ല, അത് നമ്മുടെ പാപമാകുന്നു. സഭ
വിശ്വാസത്യാഗത്തിലാകുന്നു എങ്കിൽ സുഹൃത്തെ അതിൻ്റെ അർത്ഥം നാം വിശ്വാസത്യാഗത്തിലാകുന്നു എന്നത്രേ. എൻ്റെ സഹോദരനല്ല, എൻ്റെ സഹോദരിയല്ല ഞാനാകുന്നു ദൈവമേ പ്രാർത്ഥനയുടെ ആവശ്യത്തിൽ നിൽക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നു. കേരളത്തിലെ ക്രിസ്തീയ സഭ മുരടിച്ച് ശുഷ്കിച്ച് വരണ്ട് ഉണങ്ങി നിർജീവമായിരിക്കുന്നതിൻ്റെ കാരണം ദൈവമേ ഞങ്ങൾ പാപം ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇന്ന് ആത്മീയ കാര്യത്തെക്കാൾ പ്രാധാന്യം ഈ ലോകത്തിൻ്റേതായിട്ടുള്ള സമൃദ്ധിയാകുന്നു. ഇന്ന് പ്രാർത്ഥനയേക്കാൾ വലുത് ഞങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു പ്രവണത മാത്രമാകുന്നു. ഇന്ന് ദൈവവചന പഠനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഞങ്ങളുടേതായിട്ടുള്ള മറ്റ് വിനോദോപാധികളാകുന്നു. നമ്മുടെ ജീവിതം ശരിയാകുവാനുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആ സ്ഥാനങ്ങൾ ഏതൊക്കെയാകുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. തെറ്റ് നമ്മുടേതുകൂടെ ആകുന്നു എന്ന് സമ്മതിക്കാത്തിടത്തോളം നമുക്ക് ഈ വിഷയത്തിൽ ഭാരമുണ്ടാകില്ല എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് എസ്ര ഇവിടെ എത്ര നല്ല മാതൃകാപരമായൊരു പ്രാർത്ഥനയാകുന്നു പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ നിന്നോട് അകൃത്യം ചെയ്തു, ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിച്ചു. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നു വരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ, ശ്രദ്ധിക്കുക, ഇതൊരു വലിയ പ്രാർത്ഥനയാകുന്നില്ലേ? ഒരു അന്യദേശത്ത് ബന്ധിയായിരിക്കുക എന്നാൽ എന്ത് എന്ന് ഇസ്രായേൽക്ക് അറിയാമായിരുന്നു. ഒരു അന്യദേശത്ത് അടിമയായിരിക്കുക എന്നാൽ എന്ത് എന്ന് ഇസ്രായേൽക്ക് അറിയാമായിരുന്നു. അവൻ ഒന്നുകിൽ പ്രവാസത്തിൽ ആയിരുന്നപ്പോൾ ജനിച്ചതാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ബന്ധിയായി പിടിക്കപ്പെട്ടതാകാം. അതിൻ്റെ അർത്ഥം അവന് ശരിക്കും അറിയാം. അതുകൊണ്ടാണ് ദൈവം അവരെ ന്യായം വിധിക്കുമെന്ന് മനസ്സിലായപ്പോൾ എസ്ര വിറച്ചത്. അതെ, അത് ഭയാനകമായിരിക്കുമെന്ന് അവനറിയാം. പലപ്പോഴും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്പം അനുതാപവും മനസ്താപവും മാനസാന്തരവും ഒക്കെ മനുഷ്യരിൽ സ്വാഭാവികമാണ്. എന്നാൽ അല്പം വിടുതൽ ലഭിക്കുമ്പോൾ, അല്പം പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ തങ്ങളുടേതായ വഴിയിൽ തോന്നിയതുപോലെ പോകുന്ന മനുഷ്യൻ, അപ്പോൾ അവൻ അതുവരെ അനുഭവിച്ചതിൻ്റെ വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഓർക്കില്ല. എസ്ര ഈ ജനത്തെ ഓർപ്പിക്കുകയാണ്, അവർ കടന്നു പോകുന്നതായിട്ടുള്ള ഈ സാഹചര്യം അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ വിപത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് ദൈവത്താൽ ന്യായം വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. എത്രയോ എത്രയോ സംഭവങ്ങൾ ഞാൻ പറയാം, ദൈവത്താൽ ന്യായം വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാകുന്നു. അവൻ പാപത്തെ ന്യായം വിധിക്കുന്നു. അതില്ല എങ്കിൽ ദൈവത്തെ നീതിമാനായ ദൈവം എന്ന് പറയുവാൻ സാധിക്കില്ലല്ലോ. പാപത്തെ അവൻ ശിക്ഷ വിധിക്കുന്നു. ദൈവവചനത്തിങ്കൽ നമ്മൾ അധികം പേരും വിറയ്ക്കുന്നില്ല എന്നത് വളരെ തെറ്റായ കാര്യമാണ്. നാം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എത്ര വിശ്വസ്തതയോടുകൂടെ ദൈവവചനം പഠിച്ചും മറ്റുള്ളവരെക്കുറിച്ചുള്ള ആ കരുതലോടും ഭാരത്തോടും കൂടെ ജീവിപ്പാൻ സാധിക്കും. നമുക്ക് അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.